തിരുവനന്തപുരവും പരിസര പ്രദേശങ്ങളെല്ലാം കേരളീയത്തിൻ്റെ ആഘോഷ തിമിർപ്പിലാണ്. ആ ഘട്ടത്തിലാണ് കേരള നിയമസഭയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിജ്ഞാനം ജനങ്ങളിലേക്ക് എത്തിക്കാൻ, കൂടുതൽ അറിവ് നൽകാൻ, വായിച്ച് പഠിച്ചു വളരുക എന്ന സന്ദേശത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വലിയൊരു പുസ്തകോത്സവം നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ മുൻകൈയെടുത്തുകൊണ്ട് ഇവിടെ നിയമസഭാ മന്ദിരത്തിൻ്റെ ഭാഗമായിട്ടുള്ള എക്സിബിഷൻ ഹാൾ തയ്യാറാക്കി പ്രദർശനമൊരുക്കിയിട്ടുള്ളത്. കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് വെളിയിലുള്ളവരായും നിരവധി പേർ ഈ പുസ്തകോത്സവത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ഇവിടെ വരികയും പുസ്തകങ്ങൾ വാങ്ങുകയും കേരളത്തിനകത്തും പുറത്തുമുള്ള ലൈബ്രറികളിൽ ഈ പുസ്തകങ്ങളുടെ ശേഖരങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രതീക്ഷയോടുകൂടി ഒട്ടനവധി പേർ ഇവിടെ സന്ദർശിക്കുന്നതായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഈ പുസ്തകോത്സവം കേരളത്തിൻ്റെ വിജ്ഞാനശാഖയെ, സാക്ഷര കേരളത്തിൻ്റെ ഉയർച്ചയെ അങ്ങേയറ്റം ശക്തിപ്പെടുത്തും, പ്രചോദനമുണ്ടാക്കുന്ന ഒരു നല്ല സംഭവമാണ്. കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ വാങ്ങി വായിക്കാവുന്ന ഒട്ടനവധി പുസ്തകങ്ങളുണ്ട്. ചരിത്രം, കഥകൾ, ചെറുകഥകൾ, നോവലുകൾ, ശാസ്ത്രങ്ങൾ എന്നു തുടങ്ങി എല്ലാ മേഖലകളിലേക്കും കടന്നു ചെന്നിട്ടുള്ള പുസ്തകങ്ങളുടെ സമാഹാരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇതൊരു പുതിയ അനുഭവമാണ്, ഒരു വലിയ അനുഭവമാണ്. ഇതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള കേരള നിയമസഭാ സ്പീക്കറെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രംഗത്തുള്ളവരെയെല്ലാം അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു.